ഹായ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിസ്കാരവും ഓത്തുമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ. ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോണത് വീഡിയോയിൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. തലേന്ന് രാത്രി കുതിർത്തെടുത്ത പച്ചരിയാണ്. ഞാൻ മുന്നാഴി അരി കുതിർത്തെടുത്തിട്ടുണ്ട്. മുന്നാഴി അരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കപ്പ് പച്ചരി ഉണ്ടാവും. ഇതിലേക്ക് ഈ ഒരു കൈലിന് അളവിൽ 3 കൈൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിത് 2 വട്ടമായിട്ടാണ് അരച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ മാവ് ഞാൻ അരച്ചു വെച്ചിട്ടുള്ളത് വെള്ളപ്പത്തിനും ഓട്ടടക്കും വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 1 പാത്രത്തിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ രാവിലേക്കുള്ള ഓട്ടട ചുടാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് വെള്ളപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഓട്ടട ചൂടാൻ തുടങ്ങുകയാണ്. നമ്മളെ ഓട്ടടച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായോ നോക്കാൻ വേണ്ടി ഒരു തുള്ളി ഉറ്റിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇനി നല്ല ഫ്ലെയിമിൽ തന്നെ ഈ ഓട്ടട പാർന്നു കൊടുക്കണം. ഇനി ഇത് ആരി വന്ന് തുടങ്ങുമ്പോൾ വേഗം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കണം. ഇതിലിങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഇത് അടച്ച് വെക്കാം. എന്നാൽ ഇത് നന്നായിട്ട് പൊന്തി വരും. ഓട്ടട ചുടാൻ അറിയാത്ത ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ നടുവിൽ വന്നിണോ നോക്കിയിട്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി വെള്ളപ്പത്തിൻ്റെ മാവ് പൊന്താൻ വേണ്ടിയിട്ട് ഞാൻ അപ്പസോഡക്ക് പകരം ഇതിൽ ഞാനൊരു 1/2 കിലോ പാലപ്പം പൊടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഓട്ടട ചുടുന്ന പണിയും നടക്കുന്നുണ്ട്. ഇപ്പോൾ 2-ാമത്തെ ഓട്ടട വന്ന് വന്നിട്ടുണ്ട്. നടുവിലൊന്ന് തൊട്ട് നോക്കാം വന്നിരുന്നുള്ളത്. ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുട്ട ചേർത്തുകൊണ്ട് കിട്ടുന്നുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വെള്ളപ്പത്തിൻ്റെ മാവിലേക്ക് 1 ടീസ്പൂണ് ഷുഗറും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സിയിൽ അടിച്ച് വെക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത ഓട്ടടിയും കൂടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഓട്ടട പകുതിക്ക് ആയി എന്ത് കിട്ടുകയുള്ളൂ. അതിങ്ങനെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചുട്ടെടുക്കാൻ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഓട്ടട കഴിക്കാൻ. ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോണത്. ഓട്ടടക്കും വെള്ളപ്പത്തിനും കറി അത്ര ആവശ്യമില്ല. ഇനി ഞാനിപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുക്കറിലാണ് ഒഴിച്ചു കൊടുക്കാറ്. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് തന്നെ അടച്ചു വെക്കും. മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കണം. രാവിലെ തന്നെ ഇങ്ങനെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് പൊന്തി വന്നോളൂ. ഇനിയും ഓട്ടട ഇനിയും ചുട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ ആ പണിയും നടക്കുന്നുണ്ട്. ഈ മാവ് വെള്ളം ഇത്തിരി ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള പച്ച ചക്ക കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ആ പച്ച ചക്ക കൊണ്ട് ഇന്നൊരു ചക്ക ഇറച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറച്ചിയും പൂവും വെക്കുന്നത് പോലെ ഇറച്ചിയും ചക്കയും. ഇത് നല്ല ഐസ് കട്ട പോലെ ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് വെച്ചതാണ്. ഞങ്ങൾ നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1.5 മാസത്തോളം ആവാനായി വന്നിട്ട്. ഇനി ഇതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഐസ് പോകണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഐസ് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇറച്ചിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഇറച്ചി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ ഇറച്ചി ഉണ്ടാവും. എല്ലും പാടിയൊക്കെ ഉള്ള ഇറച്ചിയായ നല്ലതാണ്.
അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നമ്മൾ ചക്കയിലേക്കും കൂടി വേണ്ട രീതിയിൽ വേണം മസാല ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ മസാല കുറഞ്ഞു പോകും ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ. ഞാനിവിടെ 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. ഇറച്ചി ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്, പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് കൂടും. നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയലില്ലേ, ചിലരെ കൈകൊണ്ട് കുഴച്ച് വെച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇറച്ചിക്കറിയൊക്കെ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, ഞാനിത് വേവിക്കാൻ വെക്കുകയാണ്. ഇറച്ചിൻ്റെ വേവ് അനുസരിച്ച് 5-6 വിസിലിന് വേവിച്ചെടുക്കുക. നമ്മുടെ ചോറ് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്, വേവ് ആയിട്ടില്ല, കുറച്ച് സമയം കൂടി വേവ് ആവണം. ഞാൻ അടുപ്പിൽ തന്നെയാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ചോറ് വെക്കാറ്. ഇനി ചക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പൈസ ഒക്കെ പോയി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറി ചോറിന് ഉണ്ടാക്കുന്നുണ്ട്, അത് പച്ചമുളകിൻ്റെ കറിയാണ്. ഇത് ഞാൻ ഞങ്ങളെ വീട്ടുമുറ്റത്തുനിന്നും പറിച്ചെടുത്തിട്ടുള്ള ഇളയത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ചെറിയ മുളക് നോക്കിയിട്ട് ഈ മുളക് ഇങ്ങനെ നടു കീറി കൊടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് കറിയാണ് ഞാനിപ്പോൾ വെക്കാൻ പോണത്. മുളക് തൈരിലിട്ട കറിയാണ് വെക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ്. എൻ്റെ ഉമ്മ അതേപോലെ തൈരിലിട്ട മുളക് നല്ല ഇഷ്ടമാണ് ഉമ്മാക്ക് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ കുക്കറ് വിസിലൊക്കെ വന്ന് റെഡിയായിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ചെറിയുള്ളി മൂത്ത് വന്നതിലേക്ക് ഞാൻ നടു കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 10-12 ഇളയ മുളക് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മുളക് എടുത്തിട്ട് ഇത് ഉണ്ടാക്കുക. അതിനനുസരിച്ച് മുളക് കുറച്ചാൽ മതി, എരിവ് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ കറിയിലേക്ക് കുറച്ച് തൈര് വേണം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു പുളിയുള്ള തൈര് ഇതിനെടുക്കാം, കാരണം എരിവ് ഇങ്ങോട്ടൊരു ബാലൻസ് ആയി വരാന് പുളിയുള്ള തൈര് നല്ലതാണ്. ഇതൊന്ന് മിക്സിയിൽ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മുളക് വെന്തോ നോക്കാം, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മുളക് ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. മുളകിട്ട് തൈരുകറി ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കുറച്ച് നേരത്തെ വെക്കണം, കാരണം മുളകിന് എരിവ് ഇറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നേരത്തെ വെച്ചിട്ട് അവിടെ അടച്ചു വെച്ചാലാണ് പിന്നെ അത് നല്ലൊരു ടേസ്റ്റിലായിട്ട് വരും. ഇപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്ത് ഞാനത് വറുത്തെടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വല്ലാണ്ട് ചളച്ച് പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെക്കാം. വല്ലാതെ തിളച്ച് മറിഞ്ഞു പോയാൽ ഇത് പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളത്. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതവിടെ അടച്ചു വെക്കാം. ഇനി നമ്മുടെ ഇറച്ചി ചക്കയിലേക്ക് 4 ടേബിൾ സ്പൂണ് തേങ്ങയും 1/2 ടീസ്പൂണ് വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും 4 ചെറിയുള്ളിയും ചേർത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കണം.
നന്നായിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കാം. മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട, കരിഞ്ഞു പോകാതെ വറുത്തെടുത്തിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇതിലിപ്പോഴും കുറച്ചും കൂടി വെള്ളമുണ്ട്, ഇത് അത്ര വേവായി വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇറച്ചി നന്നായി വന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം ഞാൻ നമ്മുടെ വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചോറിന് കറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറ് തിന്നാനായപ്പോഴേക്കും ഈ കറി ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഞാനിത് ചട്ടിയിൽ വെച്ചതുകൊണ്ട് ചട്ടി അടച്ച് വെച്ചിട്ടില്ല, കുറേ സമയം കഴിഞ്ഞിട്ടാണ് ചട്ടി അടച്ച് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് തിളച്ചിട്ട് തൈര് പിരിഞ്ഞു പോവും. ഇപ്പം ഞാൻ ചോറൊരു പ്ലേറ്റിലും കറിയും വിളമ്പിയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി ഇത്രയും ചോറ് കഴിക്കാൻ. ഇനി നമ്മുടെ കുക്കർ ഒന്നുകൂടി വിസിലൊക്കെ വന്നതിൻ്റെ ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പം ഇറച്ചി നന്നായിട്ട് പെർഫെക്റ്റായി വന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ചക്ക സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലെ ഇറച്ചിൻ്റെ മേലേക്ക് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തിളച്ചിട്ടുണ്ട് കറി. ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഈ ചക്ക വേവാൻ ആവശ്യമുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായി ശ്രദ്ധിക്കണം, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് കുറയും, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത്. ഇനി ഇത് ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഒറ്റ വിസിലിന് വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അതുവരെ അത് തുറക്കാതെ അവിടെ വെക്കണം. ഇപ്പം നോക്കി നിങ്ങൾ, നന്നായിട്ട് ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇത് പൂളൻ്റെ പോലെ തന്നെയാണ് ചക്ക ഇറച്ചിയും വെക്കുമ്പോൾ. ഇത് നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചെടുക്കണം. ഇറച്ചിയും ചക്കയായിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ചേർന്ന് കിട്ടും, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചുഴറ്റിയിട്ട് വെള്ളമൊന്നും ഞാൻ പാത്രം ചുഴറ്റിയിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ആ തേങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം, ചെറിയ തീയിൽ തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ ഇറച്ചിയും ചക്കയും നമ്മൾ ഇറച്ചിയും പൂളിയും വെക്കണ മായ തന്നെയാണ്. ചക്ക ധാരാളം ഉണ്ടാകുമ്പോൾ പച്ചച്ചക്ക ഞാൻ എടുത്തു വെച്ച പോലെ നല്ല പച്ച ചക്കയായിരിക്കണം. മധുരമില്ലാത്ത ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് ചക്ക ഇല്ലാത്തപ്പോഴും ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇത് ഞാൻ വൈകുന്നേരത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള, രാവിലെ അരച്ച് കുക്കറിലാക്കി പൊന്താൻ വെച്ചിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ മാവാണിത്. തുറന്നു നോക്കി ഇപ്പം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, 2 ടേബിൾ സ്പൂണ് നമ്മുടെ പാലപ്പം പൊടി മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പസോഡൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇപ്പോഴൊക്കെ ആവശ്യത്തിനുള്ള മാവ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാത്തതിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. വെള്ളപ്പം ചുടുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുടുന്ന വെള്ളപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുക്കാറ്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ ഓയിൽ പത്തി കൊടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ഇത് ചട്ടി നല്ലോണം ചൂടായിട്ട് അതിൻ്റെ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് ആകെ ചുരുണ്ടു പോകും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം, എന്നാലേ അതിൻ്റെ അരികുവശമൊക്കെ നല്ല മൊരിഞ്ഞ് വരുള്ളൂ. വെള്ളപ്പം ആകുമ്പോൾ അതിൻ്റെ അരികുവശം നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എൻ്റെ ഈ ചട്ടിയിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളപ്പം വിട്ടുപോരുകയും ചെയ്യും. നല്ല എളുപ്പത്തിൽ ഈ ചട്ടിയിൽ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ നല്ല പെർഫെക്റ്റായി പൊന്തി വന്നിട്ടുള്ള വെള്ളപ്പം റെഡിയായി. ഇനി അടുത്തത് ഞാനൊരു വേറെ ഷേപ്പിലാണ് ചുടാൻ പോണത്. ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ പൂ പോലെയുള്ള വെള്ളപ്പം ചുട്ടെടുക്കാൻ. ഇത് 2 സൈഡിലേക്കും 3-4 സൈഡിലേക്കും ഇങ്ങനെ മാവാക്കി കൊടുത്താൽ നല്ല പൂ പോലെയുള്ള വെള്ളപ്പം റെഡിയാവും. കുട്ടികൾക്കൊക്കെ കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും.
ഇപ്പം രാവിലെ നമ്മൾ അരച്ചു വെച്ചതുകൊണ്ട് ഓട്ടഡാണ് ചുട്ടിട്ടുള്ളത്. ഇന്ന് രാത്രിക്ക് വെള്ളപ്പവും റെഡിയായി. അപ്പം നല്ല എളുപ്പമാണ് ഇതുപോലെ അരിമാവ് അരച്ചെടുത്താൽ. രാവിലെ ഒരു കടിയും രാത്രി ഒരു കടിയൊക്കെ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ പൂ പോലെയുള്ള വെള്ളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതും ചട്ടിയിൽ നിന്നും കുറച്ച് സമയം ഒന്ന് വലിയാൻ വെക്കണം അടപ്പ് തുറന്നതിൻ്റെ ശേഷം. അപ്പം ഇത് പെട്ടെന്ന് അരികൊക്കെ വിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ നല്ല കാണാൻ ഭംഗിയുള്ള പൂ പോലെയുള്ള വെള്ളപ്പവും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളപ്പമാവ് കൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം. നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളപ്പം ആയി കിട്ടും. ഇത് ഇങ്ങനെ വെള്ളപ്പം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചുട്ടെടുക്കാം. ഇനി ചിലർക്ക് നടുവിൽ നല്ല കട്ടിയിലായിരിക്കും വെള്ളപ്പം ഇഷ്ടമുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് മാവ് കുറച്ച് അധികം ഒഴിച്ചു കൊടുത്ത് ചുട്ടാലും മതി. ഇരുമ്പുചട്ടിയിൽ ചുടുന്നേലും നല്ല എളുപ്പത്തിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ കിട്ടും. പക്ഷേ ഇത് നല്ല മൊരിഞ്ഞ് അങ്ങനെ കിട്ടില്ല, മൊരിച്ചിൽ കുറവായിരിക്കും ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ ചുടുമ്പോൾ. ഇപ്പം ദാ നല്ല സൈഡൊക്കെ വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു വിഭവവുമായി വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.